എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് ഒരു ബേസിക് ബോഡീസിൻ്റെ ഡ്രാഫ്റ്റിംഗ് ആണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്താണ് ബേസിക് ബോഡീസ്? ബേസിക് ബോഡീസ് ഈസ് വൺ ഓഫ് ദ ബേസിക് പാറ്റേൺസ് ദറ്റ് കംസ് അണ്ടർ ബേസിക് പാറ്റേൺ സെറ്റ് വിച്ച് കവേഴ്സ് ദ അപ്പർ ബോഡി പാർട്ട്. ഇതാണ് ബേസിക് പാറ്റേൺ സെറ്റ്. ഒരു ബാക്ക് ബോഡീസ്, ഒരു ഫ്രണ്ട് ബോഡീസ്, ബാക്ക് സ്കേർട്ട്, ഫ്രണ്ട് സ്കേർട്ട്, ഒരു സ്ലീവ്, ഇങ്ങനെ 5 പാറ്റേൺ പീസസ് അടങ്ങുന്നതാണ് ഒരു ബേസിക് പാറ്റേൺ സെറ്റ്. ഇതിൽ അപ്പർ ബോഡിയെ കവർ ചെയ്യുന്ന 2 പാറ്റേൺ പീസസ് ആണ് നമ്മൾ ഇന്ന് ഡ്രാഫ്റ്റ് ചെയ്യുന്നത്. ഇനി ബേസിക് ബോഡീസിൻ്റെ മറ്റ് പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇറ്റ് ഹാസ് ഡാർട്സ് ടു ഫിറ്റ് ദ കോണ്ടോസ് ഓഫ് ദ ബോഡി ബട്ട് നോ അതർ ഡിസൈൻ ഫീച്ചേഴ്സ് ഇൻക്ലൂഡിംഗ് സീം അലവൻസ്. ഇതൊരു ബ്ലോക്ക് പാറ്റേൺ ആണ്, അതുകൊണ്ട് തന്നെ ഇതിൽ ഡാർട്ട് അല്ലാതെ മറ്റു യാതൊരു ഡിസൈൻ ഫീച്ചേഴ്സും ഉണ്ടാവില്ല. ശരീരത്തിൻ്റെ ആകൃതിക്കനുസരിച്ച് ഫിറ്റായി കിടക്കുന്നതിന് വേണ്ടിയാണ് ഡാർട്സ് നിർമ്മിക്കുന്നത്. ബേസിക് ബ്ലോക്സ് ക്യാൻ ബി ഡ്രാഫ്റ്റഡ് ഐദർ ബൈ പേഴ്സണൽ മെഷർമെൻറ്റ്സ് ഓർ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ്. ഒരു വ്യക്തിയുടെ അളവ് വെച്ചോ അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് മെഷർമെൻറ്റ്സ് ഉപയോഗിച്ചോ ബേസിക് ബ്ലോക്സ് നമുക്ക് നിർമ്മിക്കാം. ഇറ്റ് ഈസ് എ ഫൗണ്ടേഷൻ ദാറ്റ് ഈസ് യൂസ് ടു മേക്ക് അതർ പാറ്റേൺസ്. മറ്റ് പാറ്റേണുകൾ ഉണ്ടാക്കുന്നതിനുള്ള ഒരു അടിസ്ഥാനം കൂടിയാണ് ബേസിക് ബ്ലോക്ക്. ബേസിക് ബോഡീസിൻ്റെ കുറച്ച് വേരിയേഷൻസ് നോക്കാം. ഇനി നമുക്ക് ഡ്രാഫ്റ്റിംഗിലേക്ക് കടക്കാം. മെഷർമെൻറ്റ്സ് റിക്വയർഡ്: വെയ്സ്റ്റ് ലെങ്ത് ഓർ സെൻറ്റർ ബാക്ക് ലെങ്ത് ഓർ ഫുൾ ലെങ്ത് 40 സെൻറ്റിമീറ്റേഴ്സ്, ചെസ്റ്റ് ഓർ ബസ്റ്റ് 88 സെൻറ്റിമീറ്റേഴ്സ്, അക്രോസ് ഷോൾഡർ 36 സെൻറ്റിമീറ്റേഴ്സ്, വെയ്സ്റ്റ് റൗണ്ട് 76 സെൻറ്റിമീറ്റേഴ്സ്, ഷോൾഡർ ടു ബസ്റ്റ് പോയിൻറ്റ് 24 സെൻറ്റിമീറ്റേഴ്സ്, ബസ്റ്റ് പോയിൻറ്റ് ടു ബസ്റ്റ് പോയിൻറ്റ് 18 സെൻറ്റിമീറ്റേഴ്സ്. ഡ്രാഫ്റ്റിംഗ് പ്രൊസീജിയർ: സ്ക്വയർ അക്രോസ് ആൻഡ് സ്ക്വയർ ഡൗൺ ഫ്രം സീറോ. സീറോയിൽ നിന്ന് വലത്തേക്കും താഴേക്കും വരയ്ക്കുക. 0 to 1 ഹാഫ് ചെസ്റ്റ് പ്ലസ് 6 സെൻറ്റിമീറ്റർ. സീറോയിൽ നിന്നും 1 ചെസ്റ്റിൻ്റെ പകുതിയും അതിൻ്റെ കൂടെ 6 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി അടയാളപ്പെടുത്തുക. 0 to 2 വെയ്സ്റ്റ് ലെങ്ത്. ഇതുതന്നെയാണ് നമ്മുടെ സ്ക്വയറിൻ്റെ മറ്റു 2 വശങ്ങളും. സ്ക്വയർ ഡൗൺ ഫ്രം 1 to mark 3. 1 നിന്ന് താഴേക്ക് വരയ്ക്കുക. 2 to 3 ഈസ് ഇക്വൽ ടു 0 to 1 ആൻഡ് 1 to 3 ഈസ് ഇക്വൽ ടു 0 to 2. ഇപ്പോൾ നമ്മുടെ ഔട്ട്ലൈൻ സ്ക്വയർ കിട്ടി. ഇനി അടുത്തത് ചെസ്റ്റ് ലൈൻ. 0 to 6 1/4 ചെസ്റ്റ്. സ്ക്വയർ അക്രോസ് ടു മാർക്ക് 7. സീറോയിൽ നിന്ന് താഴേക്ക് 1/4 ചെസ്റ്റ് എടുക്കുക. അവിടെ നിന്ന് വലത്തോട്ട് വരയ്ക്കുക. ഇപ്പം നമ്മുടെ ചെസ്റ്റ് ലൈൻ കിട്ടി. ഇനി നമുക്ക് നമ്മുടെ ഈ സ്ക്വയറിനെ 2 ഭാഗിക്കാം. 0 to 4 1/4 ചെസ്റ്റ് പ്ലസ് 3 സെൻറ്റിമീറ്റർ. സീറോയിൽ നിന്ന് 4 ചെസ്റ്റിൻ്റെ 4 അതിൻ്റെ കൂടെ 3 സെൻറ്റിമീറ്ററും കൂടെ കൂട്ടി അടയാളപ്പെടുത്തുക. സ്ക്വയർ ഡൗൺ ടു മാർക്ക് 5. 4 നിന്ന് താഴെ 5 വരയ്ക്കുക. ഇപ്പോൾ സ്ക്വയർ 2 ഭാഗിച്ചിട്ടുണ്ട്. ഇതിൽ ഒരു ഭാഗം ബാക്ക് ബോഡീസും 2 ഭാഗം ഫ്രണ്ട് ബോഡീസിനും ഉപയോഗിക്കുന്നു. അടുത്തത് നെക്ക്. 0 to 8 1/12 ചെസ്റ്റ് ഫോർ മാർക്കിംഗ് ബാക്ക് നെക്ക് വിഡ്ത്. സീറോയിൽ നിന്ന് 8 ചെസ്റ്റിൻ്റെ 1/12 എടുത്ത് അടയാളപ്പെടുത്തുക. അതേ അളവ് തന്നെ ഫ്രണ്ട് നെക്കിന് വേണ്ടിയിട്ട് 1 9 എടുക്കുക. 1 to 9 ഈസ് ഈക്വൽ ടു 0 to 8. 0 to 10 ഈസ് ഈക്വൽ ടു 2 സെൻറ്റിമീറ്റർ. സീറോയിൽ നിന്ന് 10 2 സെൻറ്റിമീറ്റർ എടുത്ത് അടയാളപ്പെടുത്തുക. ഡ്രോ ബാക്ക് നെക്ക് കർവ്
8 to 10. Back neck varakkunnathinu vendi 8 ne 10 nodu yojipikkuka. 1 to 11 is equal to 1/12 chest plus half centimeter. Front neckinu vendittu 1 il ninnum 11 ilekku chest inde 1/12th um adinte kude 1/2 centimeter kude kooti adayalapaduthuka. Draw front neck curve by joining 9 to 11. 9-nayum 11-nayum bandhippichu front neck varikkuka. Ippol nammude neck curve complete ayi. Ee rendu neck varikkunnathinum french curve upayogikkam. Adutathu shoulder. 0 to 12 half shoulder. 0 il ninnu 12 ilekku ഷോൾഡറിൻ്റെ പകുതി എടുത്ത് അടയാളപ്പെടുത്തുക. സ്ക്വയർ ഡൗൺ അപ് ടു ചെസ്റ്റ് ലൈൻ ടു മാർക്ക് 13. 12 നിന്ന് താഴെ 13 വരയ്ക്കുക. അതേ അളവ് തന്നെ നമ്മൾ ഫ്രണ്ട് ഷോൾഡറിന് വേണ്ടിയിട്ട് 1 നിന്ന് 14 എടുക്കുക. 1-14 ഇസ് ഈക്വൽ ടു 0-12. സ്ക്വയർ ഡൗൺ ടിൽ 15. 14 നിന്ന് താഴെ 15 വരയ്ക്കുക. 12-16 ഇസ് ഈക്വൽ ടു 1.5 സെൻറ്റിമീറ്റർ. ഇനി ഷോൾഡർ സ്ലോപ്പിന് വേണ്ടിയിട്ട് 12 നിന്നും 16 1/2 സെൻറ്റിമീറ്റർ അടയാളപ്പെടുത്തുക. അതേ അളവ് തന്നെ 14 നിന്ന് 17 അടയാളപ്പെടുത്തുക. 14-17 ഇസ് ഈക്വൽ ടു 12-16. Join 8-16 and 9-17. ഇപ്പോൾ നമ്മുടെ ഷോൾഡർ സ്ലോപ്പ് കിട്ടി. ഇനി നമുക്ക് ആം ഹോൾ ഷേപ്പ് ചെയ്യാം. മാർക്ക് പോയിൻ്റ് 18 വേർ ദ ചെസ്റ്റ് ലൈൻ 6-7 ഇൻ്റർസെക്ട് ദ സെൻറ്റർ ലൈൻ 4-5. 6-7 എന്ന് പറയുന്ന ലൈൻ 4-5 കടന്നു പോകുന്ന പോയിൻ്റാണ് 18. ടേക്ക് ദ മിഡ് പോയിൻ്റ് ഓഫ് 15 and 17 ആൻഡ് മാർക്ക് എ. 15 മുതൽ 17 വരെയുള്ള അളവിൻ്റെ പകുതിയെടുത്ത് എ എന്ന് അടയാളപ്പെടുത്തുക. A1 1.5 സെൻറ്റിമീറ്റർ. കംപ്ലീറ്റ് ദ കർവ് ബൈ ജോയിനിങ് 17 A1 and 18. ഫ്രണ്ട് ആം ഹോളിന് വേണ്ടിയിട്ട് 17 A1 18 കൂടെ യോജിപ്പിക്കുക. ഇനി ബാക്ക് ആം ഹോളിന് വേണ്ടിയിട്ട് ടേക്ക് ദ മിഡ് പോയിൻ്റ് ഓഫ് 13 and 16 ആൻഡ് മാർക്ക് ബി. കംപ്ലീറ്റ് ദ കർവ് ബൈ ജോയിനിങ് 16 B 18. 16 BA 18 കൂടെ കണക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് ആം ഹോൾ കിട്ടി. ഈ രണ്ട് ആം ഹോളും ഫ്രഞ്ച് കർവ് ഉപയോഗിച്ച് ഷേപ്പ് ചെയ്യാം. അടുത്തത് സൈഡ് സീം. മെഷർ 1.5 സെൻറ്റിമീറ്റർ ഫ്രം 0.5 ഓൺ ബോത്ത് സൈഡ്സ് ആൻഡ് മാർക്ക് 5A and 5B. 5 നിന്ന് ഇടത്തേക്കും വലത്തേക്കും 1.5 സെൻറ്റിമീറ്റർ മാറ്റി അടയാളപ്പെടുത്തുക. ജോയിൻ 18-5A and 18-5B4 സൈഡ് സീം. 18-5A യിലേക്കും 5B യിലേക്കും യോജിപ്പിക്കുക. ഇപ്പോൾ നമുക്ക് സൈഡ് സീം കിട്ടി. ഇനി വരുന്നത് ഡാർട്ട്. ഡാർട്ട് വരയ്ക്കുന്നതിന് ആവശ്യമുള്ള മെഷർമെൻറ്റ്സ്: ഷോൾഡർ ടു ബസ്റ്റ് പോയിൻ്റ് 24 സെൻറ്റിമീറ്റർ, ബസ്റ്റ് പോയിൻ്റ് ടു ബസ്റ്റ് പോയിൻ്റ് 18 സെൻറ്റിമീറ്റർ, ഫ്രണ്ട് വേ സ്റ്റാർട്ട് ഇൻടേക്ക് 4.5 സെൻറ്റിമീറ്റർ, ബാക്ക് വേ സ്റ്റാർട്ട് ഇൻടേക്ക് 3.5 സെൻറ്റിമീറ്റർ, ഷോൾഡർ ഡാർട്ട് ഇൻടേക്ക് 2.4 സെൻറ്റിമീറ്റർ. ഡാർട്ട് വരയ്ക്കുന്നതിന് മുമ്പ് നമ്മൾ ഫ്രണ്ട് ബോഡീസിൽ ബസ്റ്റ് പോയിൻ്റ് അടയാളപ്പെടുത്തേണ്ടതുണ്ട്. ഇതിനു വേണ്ടി ഷോൾഡർ ടു ബസ്റ്റ് പോയിൻറ്റും ബസ്റ്റ് പോയിൻ്റ് ടു ബസ്റ്റ് പോയിൻ്റ് ഈ രണ്ട് മെഷർമെൻസ് ആണ് ഉപയോഗിക്കുന്നത്. ഇവിടെ
ഫ്രണ്ട് ബോഡീസിൻ്റെ പകുതി ഭാഗമേ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ട് ബസ്റ്റ് പോയിൻറ്റിൻ്റെ പകുതി എടുത്താൽ മതിയാവും. അതായത് 18 സെൻറ്റിമീറ്ററിൻ്റെ പകുതി 9 സെൻറ്റിമീറ്റർ, ഷോൾഡറിൽ നിന്ന് 24 സെൻറ്റിമീറ്റർ താഴേക്കും 1-3 എന്ന് പറയുന്ന ലൈനിൽ നിന്ന് 9 സെൻറ്റിമീറ്റർ ഉള്ളിലേക്ക് മാറ്റി ബസ്റ്റ് പോയിൻറ്റ് അടയാളപ്പെടുത്തുക. ഇനി ഫ്രണ്ട് വേസ്റ്റ് സ്റ്റാർട്ട്. മെഷർ 3 സെൻറ്റിമീറ്റർ ഡൗൺ ഫ്രം ബസ്റ്റ് പോയിൻറ്റ് ആൻഡ് ലേബൽ ഡാട്ട് പോയിൻ്റ് ആസ് ഡി. നമ്മൾക്കിപ്പോൾ കിട്ടിയ ബസ്റ്റ് പോയിൻ്റിൽ നിന്നും 3 സെൻറ്റിമീറ്റർ താഴേക്ക് മാറ്റി ഡി എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഫ്രം ഡി ഡ്രോ എ ലൈൻ ഡൗൺ ടിൽ ദ വേസ്റ്റ് ലൈൻ ആൻഡ് മാർക്ക് എക്സ്. ഡിയിൽ നിന്ന് താഴെ വേസ്റ്റ് ലൈനിലേക്ക് സ്ട്രെയിറ്റ് ആയിട്ട് വരയ്ക്കുക. എക്സ് എക്സ് 1 ½ വേസ്റ്റ് സ്റ്റാർട്ട് വിഡ്ത് ടുവേർഡ്സ് ലെഫ്റ്റ്. എക്സ് എക്സ് 2 ½ വേസ്റ്റ് സ്റ്റാർട്ട് വിഡ്ത് ടുവേർഡ്സ് റൈറ്റ്. ഇനി നമ്മളുടെ വേസ്റ്റ് സ്റ്റാർട്ടിൻ്റെ ആകെയുള്ള വിഡ്ത്തിൻ്റെ പകുതി എക്സ് 1-ലേക്കും മറ്റേ പകുതി എക്സ് 2-ലേക്കും മാർക്ക് ചെയ്യുക. ജോയിൻ എക്സ് 1 ഡി എക്സ് 2. അപ്പോൾ നമുക്ക് ഫ്രണ്ട് വേസ്റ്റ് സ്റ്റാർട്ട് കിട്ടും. ഇനി നമ്മൾ പോകുന്നത് ബാക്ക് വേസ്റ്റ് സ്റ്റാർട്ടിലേക്കാണ്. ഫ്രണ്ട് ബോഡീസിൽ ബസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്തതുപോലെ ബാക്ക് ബോഡീസിലും ബസ്റ്റ് പോയിൻ്റ് മാർക്ക് ചെയ്യുക. മെഷർ 1 സെൻറ്റിമീറ്റർ റൈറ്റ് ഫ്രം ദ ബസ്റ്റ് പോയിൻ്റ് ആൻഡ് ലേബിൾ ഡാട്ട് പോയിൻ്റ് ഡി. ബസ്റ്റ് പോയിൻ്റിൽ നിന്ന് വലത്തേക്ക് 1 സെൻറ്റിമീറ്റർ മാറ്റി ഡി എന്ന പോയിൻ്റ് അടയാളപ്പെടുത്തുക. ഫ്രം ഡി ഡ്രോ എ ലൈൻ ഡൗൺ ടിൽ ദ വേസ്റ്റ് ലൈൻ ആൻഡ് മാർക്ക് വൈ. ഡിയിൽ നിന്ന് താഴേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. Y Y 1 ½ വേസ്റ്റ് സ്റ്റാർട്ട് വിഡ് ടുവേർഡ്സ് ലെഫ്റ്റ്. Y Y 2 ½ വേസ്റ്റ് സ്റ്റാർട്ട് വിഡ് ടുവേർഡ്സ് റൈറ്റ്. ഇനി വൈയിൽ നിന്ന് ഇടത്തേക്കും വലത്തേക്കും വേസ്റ്റ് സ്റ്റാർട്ടിൻ്റെ പകുതി വീതം അടയാളപ്പെടുത്തുക. ജോയിൻ Y 1 D Y 2. അപ്പോൾ നമുക്ക് ബാക്ക് വേസ്റ്റ് സ്റ്റാർട്ട് കിട്ടും. അവസാനമായി ഷോൾഡർ ഡാട്ട്. ഫ്രണ്ട് ബോഡീസിലാണ് ഷോൾഡർ ഡാട്ട് മാർക്ക് ചെയ്യുന്നത്. ഫൈൻഡ് ദ മിഡ് പോയിൻ്റ് ഓൺ ഷോൾഡർ ലൈൻ ആൻഡ് മാർക്ക് Z. 917 ആണ് ഷോൾഡർ ലൈൻ. അതിൻ്റെ മിഡ് പോയിൻ്റ് Z മാർക്ക് ചെയ്യുക. ഡ്രോ എ ലൈൻ ഫ്രം Z ഡയറക്റ്റിംഗ് ടു ബസ്റ്റ് പോയിൻ്റ് എവേ ബൈ 3.5 സെൻറ്റിമീറ്റർ ആൻഡ് മാർക്ക് ഡാട്ട് പോയിൻ്റ് ഡി. ഇനി സെഡിൽ നിന്നും ബസ്റ്റ് പോയിൻ്റിലേക്ക് ഒരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കുക. ബസ്റ്റ് പോയിൻ്റിൽ നിന്ന് 3.5 സെൻറ്റിമീറ്റർ അകലത്തിലായിരിക്കണം ഈ ലൈൻ അവസാനിക്കുന്നത്. Z 2 Z 1 ½ ഷോൾഡർ ഡാട്ട് വിഡ്ത് ടുവേർഡ്സ് ലെഫ്റ്റ്. Z 2 Z 2 ½ ഷോൾഡർ ഡാട്ട് വിഡ്ത് ടുവേർഡ്സ് റൈറ്റ്. ജോയിൻ Z 1 D Z 2. ഇപ്പോൾ നമുക്ക് ഷോൾഡർ ഡാട്ടും കംപ്ലീറ്റായി. കംപ്ലീറ്റ് ദ പാറ്റേൺ വിത്ത് റിക്വയർഡ് പാറ്റേൺ ഇൻഫർമേഷൻ. ഇനി പാറ്റേണിൽ ആ പാറ്റേണിനെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ കൊടുക്കുക.